ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള 3 പൊട്ടാറ്റോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലി കളഞ്ഞിട്ട് എടുക്കാം. ഇപ്പം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. വളരെ എളുപ്പമാണ് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മൾ കട്ട് ചെയ്തത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. അത് അതിൻ്റെ കളർ ചേഞ്ച് ആവാതിരിക്കാനാണ്. ഇപ്പം ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇപ്പം നല്ല പോലെ ഡ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അത് ചൂടാവുമ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായിട്ടാകുമ്പോൾ നമ്മൾ പൊട്ടറ്റോ ഡ്രൈ ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 30 seconds നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. വെറും 30 seconds ഇത്. ഫസ്റ്റ് സ്റ്റേജാണ് നമ്മുടെ ഫ്രൈയിങ്ങിൻ്റെ. ഇപ്പം 30 seconds ആയിട്ടുണ്ട്. അപ്പം ഞാനിത് എടുക്കാന്ന്. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഓയിൽ നല്ല പോലെ ഒന്ന് ടിഷ്യൂ കൊണ്ട് എടുത്ത് കളയാം. ഇപ്പം ഓയിലെല്ലാം നല്ല പോലെ പോയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കോൺഫ്ലോറ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമില്ല, വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വെറും ഓപ്ഷനലാണ്. ഇപ്പം നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ ഒരു മിനിമം ഒരു 30 minutes എങ്ങും വെക്കണം. അപ്പം ഞാനിത് ഫ്രീസറിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ബാഗിൽ ആക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ 3 hours കഴിഞ്ഞിട്ട് എടുത്തതാണ് ഇത്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റേജാണ് ഇത്. സെക്കൻഡ് സ്റ്റേജ് ഫൈനൽ സ്റ്റേജാണ്. അപ്പം ഈ നമ്മൾ സെയിം ഓയിൽ ഒന്ന് നല്ല പോലെ ചൂടായിട്ടാകുമ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല ലൈറ്റ് ഗോൾഡ് കളറാകും വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയെടുക്കാം.
ബാക്കി വന്നതും നമുക്കതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഓരോരോ ഇഷ്ടമാണ്. ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.